ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഞായറാഴ്ച ചെയ്യേണ്ടുന്ന ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ബെറോട്ടയും പിന്നെ ചിക്കൻ കറിയും നമ്മളെ രീതിയിലുള്ള പ്രത്യേക റെസിപ്പിയും കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ മെയിനായിട്ട് ബെറോട്ട ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അമ്പാടിയാണ് അതിൽ താരം. ഞാൻ തന്നെ അറിയാൻ കുറച്ചൊക്കെ ചിക്കനുള്ള ഐറ്റങ്ങളെല്ലാം അറിയാണ്ട് ഏകദേശം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച സ്പെഷ്യലാണ്, ഈവനിങ് സ്പെഷ്യൽ എടുക്കാന്ന് വിചാരിച്ചോണ്ടാണ് പിന്നെ അങ്ങ് റെഡിയാക്കിയത്. നമ്മളല്ലേ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഞായറാഴ്ച ആണ് തോനാളായി പറോട്ട. ഇനി എന്ന് തിന്നണം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു ചെയ്യാന്നുള്ള പരിപാടിയാണ്. എന്ത് ഏത് പരിപോക്ക ആവുന്നൊന്നും ഒരു പിടുത്തമൊന്നും ഇല്ല. ഒരു വട്ടം മുമ്പ് ഉണ്ടാക്കിയില്ലേ ഒരു വട്ടമൊക്കെ? ഏകദേശം അന്നൊരു ദിവസം ഏകദേശം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആ രീതിക്കൊക്കെ ഒന്ന് റെഡിയായി എല്ലാം അറിഞ്ഞ് തിന്നിട്ട് പോയപ്പോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലേ. വേറെ ഹോട്ടലിൽ പോയി ചോദിച്ചാ അവരെന്നെ എടുക്കും, രണ്ട് ഞാൻ ഇല്ല. മോളില് കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. കള്ളാങ്കിയും കൊള്ളൂല്ലെങ്കിൽ നീയെ കഴിക്കുള്ളൂ, വേറെ വെളിയിലാർന്നും കഴിക്കില്ല. അപ്പൊ ഇവിടെ തകർത്ത് ഇതൊക്കെ നടക്കുകയാണ്, ബാക്കി കാര്യത്തിലോട്ട് പോ. അപ്പൊ അപ്പൊ അതാണ്ടെ ചിക്കൻ ഒക്കെ അതാണ്ടെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചിക്കൻ ഫസ്റ്റ് കുക്കറി ഇട്ട് റെഡിയാക്കാന്ന് പറഞ്ഞുള്ള പരിപാടിയാണ് നിൽക്കുന്നത് അതാണ്ടെ. ആ അപ്പൊ എന്തൊക്കെയാണ് ചേർത്ത്? മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ആദ്യം ഇട്ടു. കുരുമുളക്, കുരുമുളക് പൊടി, ഇഞ്ചി ഫേസ്റ്റ് ആക്കിയത്, അങ്ങനെ കുറച്ചിട്ടാ കാര്യം. കുക്കറിലിട്ട് നല്ല രീതിയിൽ ചിക്കൻ കറിയാക്കാൻ പറ്റും. നമ്മള് പോകുന്നത് ഞാനും അമ്പാടി അടുക്കളയിൽ നിൽക്കുന്നത്, ഞാൻ വേറെ ഒന്നുമില്ല. കുറച്ചുപ്പ്, കുറച്ചുപ്പ് ചേർത്ത് ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കണം. നമ്മളെ രീതിയിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ ആവും, എൻ്റെ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കണം. നല്ല അപ്പൊ നല്ല രീതിയിൽ ഇളക്കിയാണ് കുക്കറൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവ ഇന്ന് രണ്ട് മൂന്ന് അടിയൊക്കെ കഴിഞ്ഞ് സ്പെഷ്യലൊക്കെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡിയാവും. അമ്പടി കൊള്ളാതെ പോണം സ്പെഷ്യൽ. ഇല്ല നമ്മള് കൊള്ളാം. ഇതൊക്കെ എന്ത് അതങ്ങ് ഒഴിച്ചാ മതി. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കറില് കുക്കർ ഒന്ന് സെറ്റ് ആക്കി അടയ്ക്കും. അമ്പാടി എപ്പോഴും തകർത്ത് ബെറോട്ടയുടെ മണ്ണിലോട്ട് നിൽക്കുക. അപ്പൊ അവിടെ കുക്കർ നോക്കിക്കൂ, ഗ്യാസ് ഒക്കെ ഓണം തന്നെ. അപ്പാ ആ ഓക്കെ, മൂന്ന് ബസ്സിലേക്ക് നമ്മൾ എടുക്കാം. അപ്പൊ ഏതാ കണക്കട്ടെ ഇനി അടുത്ത എന്താണ്? അപ്പൊ അടുത്ത അത് റെഡി ആവട്ടെ. ഉള്ളി അതാണ്ടെ, അപ്പൊ അതാണ്ടെ അടുത്ത ഉരുളിയൊക്കെ എടുത്ത് വെച്ചു. ചട്ടി ഒന്ന് കണ്ട ചൂടായി വന്നു, ചട്ടി ചൂടായി. അമ്പാടി ആണ്ടെ അവിടെ തകർത്ത് മേറോട്ട് അടിയാണ്. അമ്പാടി നമ്മള് ഞായറാഴ്ച എന്ന് പറഞ്ഞ സ്പെഷ്യല് വേണോന്നൊക്കെ പറഞ്ഞൊക്കെ നിക്കുകയാണ്.
ഏതൊക്കെ എങ്ങനെയൊക്കെ ആവും അതാണ്ട് ഇവിടെ ചിക്കൻ ആണ്ട് എല്ലാം റെഡിയാക്കി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞത് ചെറിയ ഉള്ളിയും സവാളയും കൂടെ അറിഞ്ഞത് തക്കാളി മുളക് ക്യാപ്സിക്കോൺ ഇഞ്ചി വെളുത്തുള്ളി മല്ലി ഇല കറിയപ്പില ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ഉള്ളി ചെറിയ ഉള്ളിട്ട് കുറച്ച് കടുവ കടുവൊക്കെ അതാണ്ട് കൊട്ടട്ടെ എന്നിട്ട് അവിടെ അമ്പാടി ഞാൻ രണ്ട് സൈഡ് ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് എടുക്കണമെന്നല്ല ആലോചിക്കുമ്പോഴാണ് ചേ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാരും കാണണ്ടേ ഇത് ഞാൻ ക്യാമറമാനല്ലേ ഉള്ളൂ ക്യാമറമാനാണേ അവനെ വിശ്വസിക്കാൻ പറ്റൂലേ അമ്പാടി എല്ലാം ചെയ്യണമെന്ന് തുടങ്ങണമെന്ന് അവൻ നാളെ നിൽക്കുന്നത് അവൻ ഞങ്ങൾ പരത്തി കൊന്നളഞ്ഞ് ഇപ്പഴത്തെ അമ്മച്ചോളാം ലാസ്റ്റ് റെഡിയാക്കാം നമ്മളിപ്പോ അമ്മച്ചില്ലെങ്കിൽ പൊറോട്ട അമ്മക്ക് കിട്ടില്ല കൂലിയുണ്ട് 700 രൂപ കൂലിയുണ്ട് ആ ഇനി അപ്പൊ അപ്പൊ ഞങ്ങളുടെ ഇതെല്ലാം പൊട്ടിയല്ലോ ഇനിയിപ്പോ എന്താ ആ ഇഞ്ചി അതടിക്കോ ഇത് നല്ല രീതിയിൽ മുക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണ് നമ്മൾ വെറൈറ്റി പിടിച്ച് ചെയ്യുന്നതാണ് എന്തൊരാ വെളുത്തുള്ളി ആ നട്ടിക്കോ ആ അപ്പ അവിടെ കിടന്ന് ഒറ്റയ്ക്കിടന്നു ഇളക്കിട്ട് കൊടുക്കാല്ലേ അപ്പോളൂ പറഞ്ഞ് ചമക്കണം ഒന്ന് മൂത്ത് വരണം എല്ലാത്തിലും വെറൈറ്റി പിടിച്ച് അമ്പടി ഇത് നമ്മൾ ചിക്കൻ കറി ഒക്കെ ഏത് വരുവോ ആവുമ്പോടാ ഇത് അപ്പൊ ഇഞ്ചി മൂക്കോട്ടെ അപ്പൊ ഞാൻ ഞാൻ അമ്പാടി എടുത്ത് നോക്കട്ടെ അമ്പാടി എടുത്ത് കാര്യം വരുമോ ഞാൻ ഒരാളുണ്ട് എല്ലാ സ്ഥലം കൂടുതലും കീറി പോയ വലിയ എക്സ്പെർട്ടന്മാരെങ്കിലും കീറയൊക്കെ ചെയ്യൂലേ അവിടെ ഇരുന്നിട്ട് താറ അടിക്കാൻ മാറി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനീഷിനെ തന്നെ ഞാൻ മേടിക്കാം ക്യാമറ മനീഷ് അടിക്കില്ല എനിക്ക് അത് വള അവിടെ ഇരുന്ന് പോവാ അടിക്കാൻ ഗോളടിക്കാൻ നല്ലോണം അറിയാതെ എനിക്ക് പണ്ടേ അറിയാം ഒരു രക്ഷയില്ലാത്ത അടിയാറില്ല എന്റെ അമ്പാടി രക്ഷയുള്ള അടികളൊക്കെ നോക്കട്ടെ അത് വെറോട്ട സ്ഥിരമെന്നുള്ള ശരീരം മന്ദിരമായിട്ട് കാണാൻ അമ്പാടി ഇവിടെ തകർത്തൊന്നും ചെയ്യാണ് ഇനി ഇവിടെ ശാസ്ത്രമെടുത്ത് നോക്കാം രണ്ട് നില ഓടി ഓടി ചെയ്ത് നോക്കുന്നുണ്ട് എന്നാ പിന്നെ മൂത്ത് വിളിക്ക് ഓ മൂക്ക് എന്നാ പിന്നെ മൂപ്പിച്ചോട് അത് നടക്കൂ ഉടനെ ശരിയാവും അമ്പാടി ഞാൻ പറഞ്ഞ അല്ല നടക്കുമെന്ന് ഉടനെ ശരിയാവും ഇത് ശരിയാവുന്ന കണ്ടില്ലല്ലേ കുറെ ഇരിക്കുന്നല്ലേ ഇവിടെ ശരിയാക്കും വെച്ചാൽ അടിയൊക്കെയാണ് കൊള്ളാന്ന് ആ നല്ലത് പറഞ്ഞോടാ മൂത്ത
മൂത്തോട്ടിരിക്കുകയാണ്, നമുക്കെന്നാൽ വെയിറ്റ് ചെയ്യാം. അപ്പൊ അതാണ്ടെ ഏകദേശം ഇഞ്ചിയൊക്കെ മൂത്ത് റെഡിയായി. കുറച്ച് കറിയപ്പല്ല അപ്പം ഇടയാണ്. ഇഞ്ചി മൂത്തേനെ മണം സവാള കുറച്ച് ചെറിയ ഉള്ളി പിന്നെ തട്ടിക്കോ സമയം ചെറിയ ഉള്ളി സവാള കരിഞ്ഞിട്ടത് അല്ലേ. അവിടെ പണക്കോ പണക്കോ വേഗം ഇന്ന് വേറോട്ട തിന്നാനൊക്കെ പറ്റും അമ്പാടി. അമ്പാടി അടുത്തോട്ടേക്ക് വന്നു എനിക്ക് തരണം ശമ്പളം അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. പൈസ അത് ഞാൻ ഇളക്കും ഞായറാഴ്ച അതൊന്നും വിഷയമില്ല. അതൊക്കെ ശമ്പളമൊക്കെ നമ്മൾ തരാം. നീ ഇതൊക്കെ തെറ്റായി തന്നാ ആയിരം ശമ്പളം. ഓ എന്നാലും ഞാൻ ഇല്ല ചെറോട്ട ഞാൻ തിന്നുന്നതിന് മുമ്പേ ഞാൻ ശമ്പളം മേടിക്കും. ആ ചെറോട്ട തിന്നുന്നതിന് ശമ്പളം മേടിക്കും. ഈ ചെറോട്ടില്ലേ കഴിക്കാൻ പറ്റുന്ന എനിക്കും അറിയാം. അതിന് മുമ്പ് ശമ്പളം മേടിച്ച സ്ഥലം കാര്യങ്ങൾ അമ്പാടിയിലെ തകർത്ത് തിമിർത്ത് അടിയൊക്കെ താണ്ട് നടക്കുന്നുണ്ട്. നീ അപ്പേരടുത്തോട്ട് പോവാം. ആ കുറച്ച് ഉപ്പും കൂടെ ഒഴിക്കുന്നുണ്ട്. ഉള്ളി വാടാനായിട്ട് അപ്പം കുറച്ച് ഉപ്പൊക്കെ ഒഴിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വാടട്ടെ, നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഉള്ളിയൊന്നും മുക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ റെഡിയായി അല്ലേ. ആ മുക്കാല് എന്തായാലും ബാക്കി കൊണ്ടുപോയി. അവിടുത്തെ ക്യാപ്സിക്കം എന്താണ്ടെ അരിഞ്ഞു വെച്ചത്. അമ്പാടി എന്തായാലും കുറേ നേരം കൊണ്ട് അടി അടിക്കും ആ നല്ല ഇളക്കം കിളക്ക് ചേറാ പറ ചേറാ ഇല്ല നമ്മളെന്തായാലും ശരിയാക്കാണ് ചിക്കൻ ഇവിടെ ഒക്കെ റെഡിയായി അടിച്ച് റെഡിയായി കാണുമ്പോഴത്തേക്ക് നല്ല മണം കേട്ടോ. എല്ലാം കൂടെ ഇഞ്ചിയൊക്കെ മൂക്കി ഇഞ്ചിയൊക്കെ ചിക്കനൊക്കെ ഇടുമ്പോഴേ നല്ല മണം വന്നാൽ മതി. നമ്മള് വെറൈറ്റി പിടിക്കാൻ വേണ്ടി വന്നതാ. അമ്പാടി അല്ലേ വേറോട്ട അമ്പാടി ഞാനാണോ പൂവണം പോലെ തട്ടുകടയിലായിട്ട് ജീവിക്കാം. തട്ടുകടയിലായിട്ട് ജീവിക്കാം. ഞാൻ അപ്പരെടുത്ത് പോലെ ഇതൊന്ന് വാടണം അല്ലേ പാടണം. ചിക്കൻ കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ നല്ല ആവി ഒക്കെ കുക്കർ വെച്ചൊക്കെയാണ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ട് ഇതൊക്കെ റെഡി ആയി വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കൊക്കെ എല്ലാം ഒന്ന് വാടി വേണ്ടേ. തക്കാളി ഇടുന്നുണ്ട്. ഇനി അടുത്ത അരിച്ച് വെച്ചേക്കുന്ന തക്കാളി
തക്കാളി ഇട്ട് നല്ല വാടണം. പിന്നെ റെഡിയായി വരുമ്പോ ചിക്കൻ അവിടെ അറിയാം. കൊറേ നേരം കൊണ്ട് പറയുന്നു റെഡി ആവുന്നത്, ഇതുവരെ റെഡി ആയില്ല. മഴ ആണെന്നുണ്ടെങ്കിൽ വെളിയിൽ അടുപ്പിട്ട് വെളിയിൽ അടുപ്പിലായിരുന്നെങ്കിൽ നല്ലതാണ്. ഇപ്പം വെളിയിൽ മഴ ഇതെല്ലാം കുളമായിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പിലോട്ട് നമ്മൾ വന്നത്. അടുപ്പിലൊക്കെ വേവിച്ചെടുക്കുന്നതിന്റെ അമ്പാടിയുണ്ട്, വെറോട്ടയൊക്കെ അടിച്ച്. അമ്പാടി എന്തായി? എല്ലാം കഴിഞ്ഞ് അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി പരത്തുക, എടുത്തങ്ങിടുക, ചൂടോടെ എടുത്തങ്ങിടുക, കഴിക്കുക. ചിക്കൻ്റെ ഏതൊക്കെ റെഡിയായിട്ട് നമുക്ക് അടുത്ത ആ കർമ്മത്തിലൂടെ വെറോട്ടയ്ക്ക് 20 രൂപ വെച്ച് കണക്കൂട്ടിട്ട് 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28 40, 42, 43, 44, 45, 46, 50, 52, 53, 54, 460 പറഞ്ഞിട്ട് നീ ഇപ്പൊ 460 രൂപ 460 രൂപ പറയും. അതിന്റെ ഇരട്ടി കാരണം അപ്പോഴേ 460 പാതി ഇത്രടാ. ഏഹ്, 460 പാതി ഇത്രടാ. 460 പകുതി 230 പാതി ഇത്ര. നീ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അവസാനം വരുന്നില്ലേ തക്കാളിയൊക്കെ ഒന്നും ലെവലായി വരട്ടെ, നമുക്കതിൻ്റെ നോക്കാം. അതുകൊണ്ട് അപ്പോൾ എല്ലാം റെഡിയായി, തക്കാളി എല്ലാം റെഡിയായിട്ടൊക്കെ അതുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി മസാല നമ്മൾ ഇട്ട് അപ്പം അനുസരിച്ച് ഇട്ടാവും. ഇതിൽ കുറച്ചപ്പോൾ ഇട്ട് ഇനി അടുത്തെന്താ? മുളക് പൊടി ആവശ്യത്തിന് മാത്രം, ആവശ്യത്തിന് എരി അനുസരിച്ച് നിങ്ങൾ ഇടാവും. ഒന്നര സ്പൂൺ മുളക് പൊടി, അടുത്ത മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, ഇരിക്കട്ടെ ഇരിക്കട്ടെ അങ്ങനെ നമുക്ക് ഇരിക്കട്ടെ. ഓക്കെ, ചിക്കൻ മസാല മതി മതി മതി, ഇരുന്നോട്ടെ, അത് ഇരുന്നോട്ടെ, എല്ലാം ഇരുന്നോട്ടെ. പിന്നെ അത് എന്താ നമ്മളെല്ലാം നല്ല ഈ എരി കൂട്ടും. മസാല അടുത്ത ഗരം മസാല, ഗരം മസാല, ഗരം മസാല പൊടിച്ചു വെച്ചിരുന്നു. ആ മസാല ഗരം മസാല പൊടിച്ചു അതിട്ടു. ഇനി എന്താണ്? ഇനി ഇത്രയും ചേർത്തൊന്ന് ഇളക്കട്ടെ. ആ ഇതൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കിയാണ്. അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല, അതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ചിക്കൻ ഒഴിക്കുമ്പോൾ ചിക്കൻ്റെ ആ വെള്ളം മുന്നോട്ട് ഒഴിക്കാന്നുള്ള ഓ നാരങ്ങ അപ്പം പാചക ലോകത്തില് കിങ് ആവും മിക്കവാറും. ഇനി അടുത്തത് ടൊമാറ്റോ സോസ് അല്ലേ? കുറച്ച് ടൊമാറ്റോ സോസ്, അടുത്തത് ചില്ലി സോസോ? ആ അടുത്ത ചില്ലി കുറച്ച്. നീവനെയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കാൻ, ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നല്ല ഫ്ലേവർ കാര്യങ്ങളായിരുന്നു. നമ്മളെ നല്ല ചിക്കൻ ഇന്ന് ഇന്ന് നമ്മളെ സ്പെഷ്യൽ ആയിരിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അമ്മയൊക്കെ പറയും നമ്മുടെ പാചകമൊക്കെ വേറെ ലെവലാണ്. 100 എരി വേണം, എരി കുറച്ചുള്ള കുറച്ചു കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എരി പിടിക്കുമ്പോൾ സ്ഥിരം.
മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കനും കൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നാൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേണം വേറെ പൊറോട്ട ഏതാ പരിപാടി നോക്കാൻ. അപ്പൊ ഇതൊന്ന് റെഡി ആവട്ടെ, ഒന്ന് ഇളക്കട്ടെ. അപ്പൊ വേണ്ട ചിക്കൻ ഇനി കുക്കറിൻ്റെ ഇത് ചെറിയ റെഡിയായി കാണും. നമ്മൾ ചിക്കൻ എന്നാണ് എനിക്ക് വട്ടം ചിക്കൻ നല്ല റെഡി ആയിട്ടൊക്കെ എല്ലാം നിൽക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ്, ആവശ്യത്തിനുള്ള വെള്ളം. ആവശ്യമുള്ള വെള്ളം ചേർത്താൽ മതി, ആവശ്യത്തിനുള്ളതേ ഉള്ളു. ഒരു വെള്ളമൊന്നും ഇല്ലല്ലോ. ഇല്ല ശരിയാക്കാം, നമുക്ക് ഗ്യാസിന്റെ ലാഭം എല്ലാം. എല്ലാം റെഡിയായി, മിസ്സാവുന്നതിന്റെ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ മസാല കിടന്ന് ചാടി ചാടിയാണ് എന്ത് വരുമ്പോൾ ഈ പീസിലെല്ലാം കടിക്കും. ഇത് കഴിക്കുമ്പോ നമ്മളെ ശരീരത്തിൽ പിടിക്കും, ശരീരത്തിൽ പിടിക്കും. ഇവിടെ വെച്ചോ, ഇപ്പുറത്ത് ഇപ്പുറത്ത് വെച്ചപ്പോ അതൊക്കെ എടുത്ത് മാറ്റി ഇപ്പുറത്താക്കി. അല്ലേ ഇപ്പൊ ഇല്ല, ഏകദേശം ഇതായി. കുറച്ച് മല്ലിയില ഇടുന്നു, മസാല എല്ലാം കഴിഞ്ഞു. ഇനി ഇത്തിരി മല്ലിയിലയൊക്കെ ഇട്ട് സെറ്റാക്കി. ആ ഇനി ഒന്ന് അടച്ച്, ഏതൊന്നും അടച്ച് വെച്ചാണ്. ഇതൊന്ന് ഈ മസാല ഒന്ന് പിടിക്കണം, ഇതൊന്ന് പാത്രം വെച്ച് അടച്ചാണ്. അപ്പൊ ഇനി അതൊന്ന് റെഡി ആവട്ടെ, സെറ്റാവട്ടെ. അപ്പോഴ് നമ്മളെ ചിക്കൻ കറി എല്ലാം റെഡിയായി, മസാല എല്ലാം പിടിച്ചു, എല്ലാം ഓക്കെ ആയി, സെറ്റായി. മല്ലിയിലയൊക്കെ എല്ലാം ഓക്കെ. മണം ചെറിയൊരു പിസ മതി കറി. സംഭവം എന്താണ്, ടേസ്റ്റ് നോക്കണ്ടേ. ചുമ്മാ ഇരിക്കുന്ന ക്യാമറ ഓടിക്കുന്ന ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിന്റെയൊക്കെ അരി ആദ്യമേ അറിയാൻ പറ്റില്ല. വെറൈറ്റി വെറൈറ്റി നമ്മൾ ടൊമാറ്റോ സോസ് നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുള്ളൂ, കൂടുതലും ചേർത്തിട്ട്. അപ്പൊ ചിക്കൻ കറി റെഡിയായി. ചൂട് ഇനി അമ്പാടിയിലെ ചൂട് പൊറോട്ട. എന്നിട്ട് വേണം ഈ ചിക്കൻ കറിയും പൊറോട്ടയായിട്ടൊക്കെ അറിയാൻ. അപ്പൊ നമ്മളെ അമ്പാടി പെറോട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ അല്ലേ. അമ്പാടി എൻ്റെ വീട്. അപ്പൊ അമ്പാടി പെറോട്ട പരിപാടിയൊക്കെ തുടങ്ങി, അടിച്ച് സെറ്റാക്കുന്ന. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചിക്കൻ കറിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് പോയി. ഇനി അടുത്ത പെറോട്ടയാണ്, അതെ പെറോട്ട ഓരോ ഇതൊക്കെ റെഡിയാക്കിയാണ്. എന്തുവാ എന്തിരുന്ന് പറയടെ, എന്നാലേ നമ്മ പോലെ മനസ്സിലാവും. എണ്ണ വരട്ടിയാലൊക്കെ അത് നയം കിട്ടത്തോ. സംഭവം റെഡിയായി. അടുത്ത അമ്പാടി ഞാൻ പരത്തി വെച്ചേക്കുന്നത് എടുത്തോണ്ട് വന്നു. പിന്നെ ഇടുന്നു ഇടുന്നു കാണെ നോക്കിയിരിക്കുന്നു. അങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പൊ അടുത്ത പരത്തുന്നു. പൊറോട്ടൊക്കെ തിന്നാ ഏകദേശം. അടിക്കുന്ന ചർമ്മം ഉണ്ടല്ലോ,
പൊറോട്ട അടിക്കണ്ടേ? നമ്മളീ കൊച്ചു കല്ലിൽ മൂന്നെണ്ണം വെച്ച് അടിക്കണം. സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സെറ്റ് ആയി. ഇതിന് എണ്ണയാണ് ആവശ്യം. ചെയ്യട്ടെ, നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ആ അമ്പാടി പൊറോട്ടടി അങ്ങനെയാണ് വേണ്ടത്. ആ അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇനി ഉണ്ട് പൊറോട്ട, ഇനിയൊക്കെ ഉണ്ട്. അമ്പാടി അടിച്ചു കഴിഞ്ഞാൽ അമ്പാടി അടുത്ത ആയതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോ ക്യാമറമാനും കൂടെ പണിക്കിറങ്ങി. കാര്യം ചെയ്തു നിൽക്കാൻ സഹായിക്കും. അവനോട് ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാലേ റെഡിയാവും. അതുകൊണ്ട് നമ്മളും കൂടെ അങ്ങ് ഇറങ്ങി പണിക്ക്. അടുക്കളയിൽ നിന്നാണോ അതെ ചൂടിടാൻ പേടി ചട്ടു നിർത്തെ കുറേ നേരം കൊണ്ട് നിൽക്കുകയാണ്. നല്ല ചൂട് പൊറോട്ട തീരാറായി. തീർത്തിട്ട് അങ്ങോട്ട് വരാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യല് നമ്മൾ തിന്നാൻ വേണ്ടി ഇരിക്കണം. അപ്പൊ എല്ലാരും ഉണ്ട്. അവിടെ അമ്പാടി, അപ്പ, അമ്മ, ചിന്നു ഉണ്ടോ? ഈ വല്ല ഈ സാധനം ഉണ്ടാക്കി ചിന്നിനെ കണ്ട ചിന്നി ഭയങ്കര ബിസി ആയിരുന്നു. അതെ തിന്ന ഉണ്ട് കേട്ടോ. അണ്ടേ ചൂട് പൊറോട്ട ഉണ്ട്. അത് അമ്പാടി സ്പെഷ്യലാണ്. പൊറോട്ടയൊക്കെ കുഴപ്പമില്ല, നല്ല കത്തിയൊക്കെ കുറവാണ്. അമ്പാടി അപ്പേക്ക് എത്ര ഇനി നമ്മളെ സ്പെഷ്യൽ കറി? അമ്മയ്ക്ക് അത്രയും ചോറാണ്, അത് അമ്മ പൊറോട്ട കഴിയത്തില്ല. കറിയൊക്കെ ഒരു രക്ഷയില്ലാതെ കറിയൊക്കെ അമ്പടി വെറൈറ്റിയാണ്. വെറൈറ്റി എന്താ കറിയുണ്ട്, കറിയെല്ലാം സെറ്റായിട്ടിരിക്കും. കറിയൊക്കെ സെറ്റായതുകൊണ്ട് ഗ്രേവി കുറവാണ് കേട്ടോ കറി. അല്ല ഗ്രേവി കുറവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അമ്പാടി കറിയൊക്കെ സെറ്റ് ചെയ്യട്ടെ, എന്റെ മോൻ കഴിക്കുന്നത് വെച്ചോ. ഇത് കഴിച്ചു നോക്കിയിട്ടപ്പോ എല്ലാരും ഒന്നും പറയാം. അതുകൊണ്ട് ഹോം മെയ്ഡാണ്. സംഭവങ്ങള നമ്മളെ സ്പെഷ്യല് ചിക്കൻ കൊടുത്തു. അമ്പാടിയുടെ പൊറോട്ടയും കൊള്ളാം. പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ പറയൂ. അതിന് കഴിക്കുക അപ്പ. അമ്മ കഴിച്ചാ? എവിടെ കഴിച്ചു?
അല്ല നമുക്ക് സത്യസന്ധമായ മറുപടി ആക്കിയാണ് വേണ്ടത്. നമ്മൾ കഴിച്ച് നോക്കിയിട്ട് അപ്പയെടുത്താ അമ്മ എടുത്താണ് അപ്പം വെച്ചോ അറിയാണ്ട് അപ്പം പറയും കൊള്ളാം കൊള്ളാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ സത്യസന്ധമായ മറുപടിയാണ് വേണ്ടത്. അമ്മ അങ്ങനെ പിന്നെ അല്ല വെളിയിൽ നല്ല മഴയുണ്ട്. വെളിയിൽ നല്ല മഴയുണ്ട്. അകത്തിരുന്ന് ചിക്കനും പൊറോട്ടയും കഴിക്കും. മുമ്പ് രാവിലെ ആയിരുന്നു പൊറോട്ട ഉണ്ടാക്കിയത്. പൊറോട്ട മുട്ടക്കറി അത് ഞാനും ആലോചിക്കാതിരുന്നില്ല. ഇനി വീട്ടിൽ വരെ ഫംഗ്ഷനും കാര്യങ്ങളോ വരുമ്പം പൊറോട്ട അടിക്കുന്ന കാര്യം അമ്പാടി ഏൽപ്പിക്കാനുള്ളത്. കാര്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഉറപ്പായിട്ടും വരും. ക്യാമറയുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും അങ്ങനെയൊന്നും പറ്റില്ല. എന്റെ പൂർണ്ണ കുറച്ച് വല്യ പൊറോട്ട കാര്യം ഊപ്പാടില്ല. കടയിലെ സെറ്റായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. സംഭവം കൊള്ളാം. എനിക്ക് ഒരു രക്ഷയില്ല. രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ആഞ്ഞു പിടിക്കുകയാണ്. അപ്പൊ ഇപ്പുറത്തെ ആഞ്ഞു പിടിക്കുകയാണ്. എല്ലാം തോരൻ അടുത്ത അമ്മയും ആയിട്ട് വരും പ്രിപ്പറേഷൻ. അത് രാവിലെ പ്ലാൻ ഇട്ടതാണ്. ചെയ്ത് വന്നപ്പോ രാത്രിയായി. സംഭവം ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ സെറ്റാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ചെയ്ത് വന്നപ്പോ ഒരു ടൈമായി. നമ്മളതില് എരി ഇവിടെ എല്ലാരും കഴിക്കും. ചിന്നു ഒത്തിരി ബാക്കിലാണ് എരി കഴിക്കുന്നത്. എന്നിട്ട് ഒന്നര കാലത്ത് മുളകൊടി കിട്ടും. അത് വീട്ടിൽ കാണുമ്പോ മനസ്സിലാവും. ഇരിക്കട്ടെ ഇരിക്കട്ടെ. ആദ്യം വെച്ച മഞ്ചാപ്പൊടി അതാണ് കാണുമ്പോ തട്ടി കിട്ടാതെ അത്രേ. ഇരിക്കട്ടെ ഇരിക്കട്ടെ ഇരിക്കട്ടെ. കുഴപ്പമൊന്നും ഇല്ല. അത്രയും ചേർക്കണം. അത്രയും ഇല്ലെങ്കിൽ കൊള്ളത്തില്ല. സംഭവം കാലം താമസിച്ചു. അല്ലെങ്കിൽ ഉച്ചക്ക് ചോറിനുണ്ടെങ്കിലും തിന്നാനുള്ളതായിരുന്നു. സാധനം സെറ്റായിട്ടുണ്ടോ? ഒന്നും കുഴപ്പമില്ല. ഇത് താമസിച്ചു കഴിഞ്ഞാലും അത്യാവശ്യമുള്ള സാധനം കിട്ടിയില്ല. അപ്പൊ ചിരിപ്പിച്ച് കൊല്ലും. അത് കാലില്ല അച്ഛൻ. ആ കാലം ശരിയല്ല. നമുക്ക് ആ കാലുള്ളത് തന്നെ കിട്ടാം. അപ്പം നമ്മൾ കഴിച്ചു തീർന്നിട്ട് ഇനി അടുത്ത് അപ്പൊ നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോ നമ്മളെന്താ കഴിച്ചൊക്കെ തീർന്ന് ചിന്നു എങ്ങനെയൊക്കെ എല്ലാം സെറ്റാകുമ്പോഴത്തേക്കണേ. സംഭവം എല്ലാം കഴിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് ചിന്നു സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ക്യാമറയും കൊണ്ട് ഞാൻ ചിന്നുവിനെയാണ് സാധാ ഏൽപ്പിക്കുന്നത്. പക്ഷെ ചിന്നു ഈ തവണ എസ്കേപ്പായി. അങ്ങനെ എല്ലാവരും ആകെ ടയർഡൊക്കെ ആയി കഴിച്ച് ഇതൊക്കെ ഒരു പരിവായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ചിന്നു എല്ലാം ഓക്കല്ലേ? അവിടെ എല്ലാം ഓക്കല്ലേ? അപ്പൊ പിന്നെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ഷെയർ ചെയ്യുക. ഷെയർ കമന്റ് ചെയ്യുക. കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോടേ ബെല്ലൈക്കൺ. Ha ha ha!